അവിശ്വാസ പ്രമേയവും രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ യുഡിഎഫിൽ വിപ്പ് യുദ്ധം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഇരുപക്ഷവും പരസ്പരം വിപ്പ് നൽകി യുഡിഎഫും വിപ്പ് നൽകിയതോടെ വിപ്പ് ലംഘനം വരും നാളുകളിൽ നിയമ പോരാട്ടത്തിലേക്ക് നീളും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഭിന്നതയാണ് യുഡിഎഫിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കെ എം മാണി മരിക്കുന്നതിന് മുൻപ് റോഷി അഗസ്റ്റിൻ ആയിരുന്നു പാർട്ടിയുടെ വിപ്പ് എന്നാൽ ഭിന്നിപ്പിന് ശേഷം മോറിസ് ജോസഫിനെ പുതിയ വിപ്പായി ജോസഫ് വിഭാഗം പ്രഖ്യാപിച്ചു അവിശ്വാസ പ്രമേയം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയിൽ യുഡിഎഫിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മോറിസ് ജോസഫ് വിപ്പ് നൽകിയത് എന്നാൽ രണ്ടിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാണ് ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള റോഷി അഗസ്റ്റിന്റെ വിപ്പ് വിപ്പ് നൽകാനുള്ള അധികാരം തങ്ങൾക്കാണെന്നാണ് ഇരുവിഭാഗത്തിന്റെയും അവകാശവാദം ഇതിനിടയിൽ യുഡിഎഫ് പൊതുവായും വിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ വിപ്പ് നൽകാൻ മുന്നണിക്കല്ല പാർട്ടികൾക്കാണ് അധികാരമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് ഇതോടെ അവിശ്വാസ പ്രമേയത്തിലും രാജ്യസഭാ വോട്ടെടുപ്പിലും ജോസ് വിഭാഗം യുഡിഎഫിനെ പിന്തുണയ്ക്കില്ലെന്ന് ഉറപ്പായി രണ്ടിലും അംഗബലം കുറയുന്നത് യുഡിഎഫിന് രാഷ്ട്രീയമായ തിരിച്ചടിയാകും തങ്ങളെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് ജോസ് വിഭാഗത്തിന്റെ നിലപാട് അതേസമയം പുറത്താക്കിയിട്ടില്ലെന്നും താൽക്കാലികമായി മാറ്റി നിർത്തിയതാണെന്നുമാണ് യുഡിഎഫിന്റെ വിശദീകരണം റിപ്പോർട്ടർ തിരുവനന്തപുരം